വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എട്ടാം ക്ലാസിന്റെ സോഷ്യൽ സയൻസിന്റെ ആനുവൽ ഇവാലുവേഷൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ മലയാള മീഡിയം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് ഇംഗ്ലീഷ് മീഡിയം നോക്കാം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് ആൻസേഴ്സ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം എക്സാം എഴുതാനുള്ള സമയം ഒന്നര മണിക്കൂറാണ് ആകെ മാർക്ക് നാൽപ്പത് മാർക്കാണ് ആണ് ഓക്കെ അപ്പോൾ ഇൻസ്ട്രക്ഷൻ എല്ലാം ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ആൻസർ ദ കൊസ്റ്റ്യൻസ് വൺ ആൻഡ് ടു ഈസ് വൺ സ്കോർ ഒന്നാമത്തെയും രണ്ടാമത്തെയും ആൻസർ എഴുതണം ഓരോന്നിനും ഒരു മാർക്ക് വീതമാണ് ഒന്നാമത്തേത് ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദോളിത്തിക് സൈറ്റ് എടക്കൽ ഈസ് ലൊക്കേറ്റഡ് എടക്കൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് തമിഴ്നാട് മധ്യപ്രദേശ് കേരള ഉത്തർപ്രദേശ് എവിടെയായിരുന്നു കേരളയാണ് രണ്ടാമത്തെ ചോദ്യം

ഇനി ആൻസർ ഓൾ ക്വസ്റ്റ്യൻ ഫ്രം ത്രീ ടു സിക്സ് ഈച്ച് കാരീസ് ടു മാർക്സ് ആണ് ടു സ്കോർ ആണ് മൂന്ന് മുതൽ ആറ് വരെയുള്ളതിലെ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യണം ഓരോന്നിനും രണ്ട് മാർക്ക് വീതമാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദ ഡിക്ലൈൻ ഓഫ് ബുദ്ധിസം ബുദ്ധിസത്തിന്റെ ഡിക്ലൈന് അധപതനത്തിന് കാരണമായ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് എഴുതേണ്ടത് എന്തൊക്കെയതാ ബുദ്ധിസ്റ്റ് ടീച്ചിങ്സ് ആൻഡ് ഐഡിയോളജീസ് ഫെയിൽ ടു റിസീവ് മച്ച് സപ്പോർട്ട് ഫ്രം ദ ലേറ്റർ റൂളേഴ്സ് ബുദ്ധിസം ലോസ്ഡ് ഇറ്റ്സ് എ ഗ്രാൻഡ് വെൻ ഇറ്റ് വാസ് സ്പ്ലിറ്റ് ഇൻ ടു ടു സെക്സ് ദ മഹായാന ആൻഡ് ദീനയാന ദ റൈവൽ ഓഫ് ദ േദിക് റിലീജിയൻ അഡ്വൈസ്ലി എഫക്റ്റഡ് ദ പ്രോഗ്രസ് ഓഫ് ബുദ്ധിസം പ്രധാനമായിട്ടും നമുക്കറിയാം ഈ ഒരു ബുദ്ധിസത്തിൻ്റെ ഐഡിയോളജി ആയിക്കോട്ടെ അവരുടെ ആ ഒരു ടീച്ചിങ്സ് ആയിക്കോട്ടെ എല്ലാം നമുക്ക് ഫസ്റ്റ് എല്ലാ റൂളേഴ്സും സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ പോലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാതെയായി അതും ഒരു കാരണമാണ് അത് മാത്രമല്ല ഫസ്റ്റ് ബുദ്ധിസം മാത്രമായിരുന്നു പിന്നെ അത് രണ്ട് സെക്ടേഴ്സ് ആയിട്ട് രണ്ട് പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്തത് ഒന്ന് മഹായാന രണ്ട് ഹിനയാന ഇതും ഇതിന്റെ ഒരു തകർച്ചയ്ക്ക് കാരണമായി ഓക്കെ അതുപോലെ തന്നെ മറ്റു വേദിക റിലീജിയൻസിന്റെ വരവും ഈ ഒരു ബുദ്ധിസത്തിന് തകർച്ചയ്ക്ക് കാരണമാവുകയാണ് ചെയ്തത് ഇതിൽ ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത് ഇനി നെക്സ്റ്റ് വൺ ഐഡന്റിഫൈ ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് റെപ്രസെന്റഡ് ബൈ ദ ഗിവൺ കോൺവെൻഷനൽ സിംബിൾസ് ഇൻ മാപ്പ് മാപ്പിൽ ചെയ്തിട്ടുള്ള ഈ ഒരു സിമ്പിൾസ് എല്ലാം എന്തിന്റെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രിഡ്ജ് ആണ് ഓക്കെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗ്രാവിയേർഡ് ആണ് ഓക്കെ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മെൻഷൻ ദ പ്രിക്യോഷൻസ് ടു ബി ടേക്ക് എം പ്രിവെന്റ് ഫ്ലബ് ഫ്ലഡ് ഫ്രം ബിഗിനിങ് എ ഡിസാസ്റ്റർ ഫ്ലഡ് ഒരു ഡിസാസ്റ്റർ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കാവുന്ന കുറച്ച് പ്രിക്യോഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തൊക്കെ നമുക്ക് എടുക്കാം ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ക്രിയേറ്റ് എൻവയോൺമെന്റൽ അവയർനെസ് ഇൻ പീപ്പിൾ പീപ്പിളിന് ഒരു എൻവയോൺമെന്റൽ അവെയർനെസ് ഉണ്ടാക്കി കൊടുക്കാം മസ്റ്റ് ഗീവ് സയന്റിഫിക് എൻവിയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ഇറ്റ് സെൽഫ് നമുക്ക് ചെറിയ കാലം കൊണ്ട് തന്നെ കുട്ടികൾക്ക് ആ ഒരു സയന്റിഫിക് ആയിട്ടുള്ള എങ്ങനെ നമുക്ക് ഓരോന്ന് വരുമ്പോൾ ഓരോ ഡിസാസ്റ്റർ വരുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കണം ഈ വൺ ഓഫ് ഈസ് ബൗണ്ട് ടു ഒബേ ദ എക്സിസ്റ്റിംഗ് റൂൾ ദ സൈഡ് വാൾസ് അറൌണ്ട് ദ ഹൗസ് വിൽ ബി ബിൽഡ് ബൈ ബയോഫെൻസിങ് വിത്ത് ഷ് പ്ലാന്റ് ഇൻസ്റ്റെഡ് ഓഫ് ദോസ് വിത്ത് ബ്രിക്സ് ആൻഡ് സിമെന്റ് ഇപ്പോൾ നമ്മുടെ ആളുകളുടെ അടുത്ത് എന്താണോ റൂൾസ് ഉള്ളത് അത് നന്നായിട്ട് ഒബേ ചെയ്യാൻ പറയണം അതുപോലെ തന്നെ നമ്മുടെ വീടിന് ചുറ്റും പ്ലാന്റ്സും മറ്റുമെല്ലാം നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഒരിക്കലും നമ്മൾ ഈ ബ്രിക്സോ സിമെന്റോ എന്നും ഇട്ടിട്ട് ആ ഒരു വെള്ളത്തെ നമ്മൾ തടഞ്ഞു നിർത്താതിരിക്കാൻ ശ്രമിക്കുക ദി പീപ്പിൾ ഓഫ് കേരള മസ്റ്റ് ബി പ്രൊവൈഡ് വിത്ത് അവയർനെസ് ആൻഡ് സ്കിൽ ടു ഗോ ഓൺ വിത്ത് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് വിതഔട്ട് കോസിംഗ് മച്ച് ഹാമ് ടു ദ നാച്ചുറൽ എൻവിയോൺമെന്റ് ബൈ നോച്ചർ ഇൻ സച്ച് എ കൾച്ചറൽ വി ൻ ചെക്ക് നാച്ചുറൽ കലാമിറ്റീസ് ഫ്രം ബി ബിക്കമിങ് സിവിയർ ഡിസാസ്റ്റേഴ്സ് അതുപോലെ കേരളത്തിലുള്ള ആളുകളെയെല്ലാം ഇതിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കണം ഒരിക്കലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെന്തൊക്കെയാണ് അവർ പെട്ടെന്ന് അവിടുന്ന് മൂവ് ആവണം അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം ഒരിക്കലും അതിനെ ഒരു സിവിയർ ഡിസാസ്റ്റർ ആക്കി മാറ്റാതിരിക്കാൻ ശ്രമിക്കണം ഓക്കെ അപ്പൊ ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതാം ഏതെങ്കിലും രണ്ടോ മൂന്നോ പോയിന്റ്സ് എഴുതിയാലും മതി ഇനി സിക്സ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ യൂസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ് സോഷ്യൽ ഗ്രൂപ്പ്സിന്റെ യൂസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെ നമുക്ക് പറ്റും അതിലൂടെ നമുക്ക് പ്രമോട്ട് കമ്പാനിയൻഷിപ്പ് ട്രെയിൻ ബിഹേവിയർ പാറ്റേൺസ് പ്രൊമോട്ട് കോ എക്സിസ്റ്റൻസ് പ്രൊമോട്ട് സോഷ്യൽ വാല്യൂസ് ആൻഡ് എൻഷുവർ കോപ്പറേഷൻ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും കഴിയും ഇനി ആൻസർ എനി ത്രീ ക്വസ്റ്റ്യൻസ് ഫ്രം ത്രീ ടു ടെൻ ഈ കാരിസ് ത്രീ സ്കോഴ്സ് ആണ് മൂന്ന് മുതൽ ഏഴ് വിലയുള്ളതിലെ സോറി ഏഴ് മുതൽ പത്ത് വരെയുള്ളതിൽ ഏതെങ്കിലും മൂന്ന് ക്വസ്റ്റൻസ് അറ്റൻഡ് ചെയ്താൽ മതി ഓരോന്നിനും മൂന്ന് സ്കോർ വീതമാണ് വൺ മെൻഷൻ ദ ദ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഏതെങ്കിലും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോ ഏതെങ്കിലും രണ്ടോ മൂന്നോ നിങ്ങൾ മതി നമുക്കൊന്ന് നോക്കാം ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് പ്രൈം മിനിസ്റ്ററിനെയും മിനിസ്റ്റേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് പ്രസിഡന്റ് ആണ് ഇനി അപ്പോൾ ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജിസ് ഓഫ് ദ സുപ്രീം കോർട്ട് ആ സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിനെയും അതുപോലെ തന്നെ ജഡ്ജസിനെയും അപ്പോയിന്റ് ചെയ്യുന്നതും അദ്ദേഹമാണ് നോമിനേറ്റ് ട്വൽവ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് മെമ്പേഴ്സിനെയും ലോകസഭയിലേക്ക് രണ്ട് മെമ്പേഴ്സിനെയും നോമിനേറ്റ് ചെയ്യുന്നു ആക്ട് ആസ് എ സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സ് ആംഡ് ഫോഴ്സിന്റെ സുപ്രീം കമാൻഡർ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ് ഗീവ് ടു ബിൽസ് പാസ്ഡ് ബൈ ദ പാർലമെന്റ് പാർലമെന്റിനെതിരെ എന്തെങ്കിലും ബില്ല് പാസ്സാക്കണമെങ്കിലും അദ്ദേഹത്തിന്റെ സൈൻ വേണം ഡിക്ലെയർഡ് എമർജൻസി ഇൻ ദ കൺട്രി ഇഫ് നീഡഡ് രാജ്യം ആവശ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ രാജ്യത്തിനു ആവശ്യമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഒരു എമർജൻസി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും പ്രസിഡന്റിനാണ് റൂൾ ഉള്ളത് ടേക്ക് ഡിസിഷൻ ഓൺ മേഴ്സി പെറ്റീഷൻസ് പെറ്റീഷൻസിന് ഒരു ഡിസിഷൻ എടുക്കാനും പ്രസിഡന്റാണ് ചെയ്യുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രസിഡന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു മൂന്നെണ്ണം നിങ്ങൾ എഴുതിയാൽ മതി ആ മൂന്ന് മാർക്കാണല്ലേ ഇനി എയ്ത്ത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ ഗിവൻ ടേബിൾ ഷോയിൻ ദ ഡെവലപ്മെന്റ് ഒക്കെയേഡ് ഇൻ ദ ഫീൽഡ്സ് ഓഫ് സയൻസ് ആൻഡ് ലിറ്ററേച്ചർ ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ് ഗുപ്ത ഉണ്ടായിരുന്ന റൈറ്റേഴ്സിൻ്റെയും അവരുടെ ബുക്സുമാണ് തന്നിട്ടുള്ളത് പക്ഷെ ചിലത് മിസ്സിംഗ് ആണ് അപ്പോൾ അത് നമ്മൾ എഴുതുകയാണ് വേണ്ടത് ഇവിടെ റൈറ്റേഴ്സ് വിശാഖദത്ത അദ്ദേഹത്തിന്റെ ബുക്സാണ് മുദ്ര മുദ്രാക്ഷസ എന്നുള്ളത് ഇനി അഭിജ്ഞാന ശാകുന്തളം എന്നുള്ളത് ആരുടെയായിരുന്നു കാളിദാസന്റെയാണ് ഓക്കെ അപ്പൊ ആൻസർ കാളിദാസ ആര്യഭട എന്നുള്ളത് ആര്യഭട്ട് ആര്യഭടീയം ബുക്ക് ആര്യഭട്ടന്റെ ബുക്കാണ് ആര്യഭടീയം ഇനി അമരകോശ എന്നുള്ളത് അമരസിംഹന്റെ ബുക്കാണ് ഓക്കെ അമരസിംഹനാണ് റൈറ്റർ ആയിട്ട് വരുന്നത് ഇനി നയൻത്ത് വൺ റൈറ്റ് എനി ത്രീ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ എക്കണോമിക് പ്ലാനിംഗ് ഇൻ ഇന്ത്യ ഇന്ത്യയുടെ എക്കണോമിക് പ്ലാനിങ്ങിന്റെ മൂന്ന് ഒബ്ജക്റ്റീവ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ് ഇക്വിറ്റി ഗ്രോത്ത് സെൽഫ് റിലയൻസൻസ് മോഡേണൈസേഷൻ ഓക്കെ ഇതിലെ ഏതെങ്കിലും മൂന്ന് പോയിന്റ് എഴുതിയാൽ മതി ടെൻത്ത് വൺ എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് എൻ ഐ ടി അയോഗ് എൻ ഐ ടി ആയോഗിന്റെ സ്ട്രക്ചർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഏതെങ്കിലും മൂന്നെണ്ണം ഇതിനെഴുതിയാൽ മതി മൂന്ന് മാർക്ക് ആയതുകൊണ്ട് ദ ചെയർമാൻ ഓഫ് ദ എൻ ഐ ടി ഇ ആയോഗ് ഇസ് ദ പ്രൈം മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ ആണ് ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ദ ഗവേണിംഗ് കൗൺസിൽ കൺസിസ്റ്റ് ഓഫ് ഓൾ ദ സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ് ന്റ് ഗവർണേഴ്സ് ഓഫ് യൂണിയൻ ടെറിറ്ററിസ് ആൻഡ് വൈസ് ചെയർമാൻ നോമിനേറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്ന വൈസ് ചെയർമാൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ എല്ലാ സ്റ്റേറ്റിലെയും ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും അതുപോലെ ഗവർണേഴ്സ് ഉണ്ടായിരിക്കും യൂണിയൻ ടെറിറ്ററിയിലെ ഗവർണേഴ്സ് ഉണ്ടായിരിക്കും ഇനി ഇൻ അഡീഷൻ ടു ഫുൾ മെമ്പേഴ്സ് ദർ ആർ ടു പാർട്ട് ടൈം മെമ്പേഴ്സ് ആൻഡ് ഫോർ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആൻഡ് എ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് അപ്പോൾ ഇത് കൂടാതെ തന്നെ രണ്ട് പാർട്ട് ടൈം ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടായിരിക്കും ഫോർ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഉണ്ടായിരിക്കും ദി ടെമ്പററി മെമ്പേഴ്സ് ആർ സെലക്ടഡ് ഫ്രം ദ ലീഡിങ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പോൾ യൂണിവേഴ്സിറ്റീസിൽ നിന്നും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് ടെമ്പററി ആയിട്ടുള്ള മെമ്പേഴ്സിനെ അവർ സെലക്ട് ചെയ്യുക ദ പ്രൈം മിനിസ്റ്റർ ഡെപ്യൂട്ടിസ് ഫോർ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആസ് എക്സ് ഓഫീഷ്യോ മെമ്പേഴ്സ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈസ് അപ്പോയിന്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ ആണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും ഈ എൻ ഐ ടി ആയോഗിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇതിലെ ഏതെങ്കിലും മൂന്ന് സ്ട്രക്ചർ എഴുതിയാൽ മതി മൊത്തം എഴുതണമെന്നില്ല അടുത്ത നമുക്ക് ആൻസർ എനി ഫോർ ക്വസ്റ്റ്യൻസ് ഫ്രം ലെവൻ ടു ഫിഫ്റ്റീൻ ഈ കാരി ഫോർ സ്കോർ ഓക്കെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ളതിൽ ഏതെങ്കിലും നാല് ക്വസ്റ്റൻസ് എഴുതിയാൽ മതി ഓരോന്നിനും നാല് മാർക്ക് വീതമാണ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു വെറ്റ് ലാൻഡ് വെറ്റ് ലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആണ് ഫസ്റ്റ് ക്വസ്റ്റിൻ വാട്ട് ആർ വെറ്റ് ലാൻഡ്സ് മെൻഷൻ ദ എൻവിയോൺമെന്റ് കോസ്ഡ് ബൈ റിക്ലമേഷൻ ഓഫ് വെറ്റ് ലാൻഡ് അപ്പൊ എന്താണ് വെറ്റ് ലാൻഡ് എന്ന് പറഞ്ഞാല് വെറ്റ് ലാൻഡ്സ് ആർ നാച്ചുറൽ സിങ്സ് ഓഫ് സർഫേസ് വാട്ടർ പാഡിഫീൽഡ് പോൺസ്വാപ്പി റീജിയൻസ് ആൻഡ് ഓൾ ഓവർ ലൈംഗ് റീജിയൻ കം അണ്ടർ ദഗറി ഓഫ് ലോ ലാൻഡ്സ് ഓക്കെ ഇനി ഇതിന് നമുക്ക് എന്തൊക്കെയാണ് അവിടുത്തെ പ്രോബ്ലംസ് ആയിട്ട് വരുന്നത് അലവറിംഗ് ഓഫ് വാട്ടർ ലവർ ഇൻ വെൽസ് ഫ്ലഡ്സ് ബിക്കം കോമൺ ഇൻ റിവേഴ്സ് ഈവൺ ഇൻ സ്ലൈറ്റ് റൈൻസ് ഓക്കെ ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇനി ഇതിലെ ട്വൽത്ത് ക്വസ്റ്റ്യൻ മാച്ച് ഐറ്റംസ് ഇൻ കോളം എ വിത്ത് അപ്രോപ്രിയേറ്റ് ഐറ്റംസ് ഫ്രം കോളം ബി അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് വായിക്കാം ട്രോപ്പോസ്ഫിയർ വരുന്നത് ക്ലൌഡ് ഫോർമേഷൻ ആണ് ട്രാറ്റോസ്ഫിയർ ആണെങ്കിൽ ഓസോൺ ലെയർ ആണ് മെസോസ്ഫിയർ ആണെങ്കിൽ ദ മെറ്റോസ് ഗെറ്റ് ബേൺഡ് ഔട്ട് ആണ് തെർമോസ്ഫിയർ ആണെങ്കിൽ ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ് ആണ് ഓക്കെ ഇനി ഇതിലെ തേർട്ടീൻത് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഇമ്പാക്ട് ഓഫ് ദ ഫ്ലഡ് ദാറ്റ് ഒക്കേഡ് ഇൻ കേരള ഡ്യൂറിംഗ് ട്വൻ്റി എയ്റ്റീൻ ഓക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്ലഡ് വന്നപ്പോൾ ഉണ്ടായ പ്രധാനപ്പെട്ട ഇമ്പാക്ട് എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് ഓരോ ഇമ്പാക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം ഇപ്പോൾ എന്താ പറയുക അഗ്രികൾച്ചർ ഫീൽഡിൽ വന്നിട്ടുള്ള ഇമ്പാക്ട് എക്കണോമിക്കൽ ഫീൽഡിൽ വന്നിട്ടുള്ള ഇമ്പാക്ട് എൻവിയോൺമെന്റിൽ പരമായിട്ടുള്ള ഇമ്പാക്ട് അങ്ങനെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് എഴുതിയാൽ മതി ഓക്കെ ഇനി ഇതിലെ ഫോർട്ടീൻത്ത് ക്വസ്റ്റ്യൻ നോക്കാം കംപ്ലീറ്റ് ദ ദോ ഫ്ലോ ചാട്ട് എന്നുള്ളതാണ് സോഷ്യൽ കൺട്രോൾ ആണ് സോഷ്യൽ കൺട്രോളിനെ നമ്മൾ രണ്ടായിട്ട് വിഭജിക്കുന്നുണ്ട് ഒന്ന് ഇവിടെ തന്നിട്ടുണ്ട് ഫോർമൽ സോഷ്യൽ കൺട്രോൾ ആണ് മറ്റൊന്നെന്ന് പറയുന്നത് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ആണ് ഈ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിൽ വരുന്നതാണ് റിലീജിയൻ ഫാമിലി പിയോ ഗ്രൂപ്പ് ഇനി ഫോർമൽ സോഷ്യൽ കൺട്രോളിൽ വരുന്നതാണ് പോലീസ് മിലിട്ടറി കോട്ട് ഇതാണ് ഇങ്ങനെയാണ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇനി ഇതിലെ ഫിഫ്റ്റീൻ ക്വസ്റ്റൻ വാട്ട് ഈസ് വാട്ടർ പൊല്യൂഷൻ മെൻഷൻ ദ എഫക്റ്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ എന്താണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത് അതിന്റെ എഫക്റ്റ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത് ഓക്കെ അപ്പോൾ വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ അൺഡിസൈറബിൾ ചേഞ്ചസ് ചേഞ്ച് ഇൻ ദ ഫിസിക്കൽ കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ഇസ് ടേംഡ് ആസ് വാട്ടർ പൊലൂഷൻ നമ്മുടെ വാട്ടറിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ചസിനെയാണ് ഫിസിക്കൽ ആയിക്കോട്ടെ കെമിക്കൽ ആയിക്കോട്ടെ ബയോളജിക്കൽ ആയിക്കോട്ടെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു പൊല്യൂഷൻ ഉണ്ടാവുന്നതാണ് അല്ലെങ്കിൽ അത് എന്താ പറയാ നല്ലതല്ലാത്ത രീതിയിലായി മാറുമ്പോഴാണ് അൺഡിസൈറബിൾ ആയിട്ട് മാറുമ്പോഴാണ് അവിടെ ഒരു വാട്ടർ പൊലൂഷൻ ഉണ്ടാകുന്നത് ഇതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് വാട്ടർ പൊല്യൂഷൻ നോട്ട് ഓൺലി എഫെക്ടഡ് ദ അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ ബട്ട് ലീഡ്സ് ടു ദ പൊല്യൂഷൻ ഓഫ് ലാൻഡ്

എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ദി ത്രീ ടയർ സിസ്റ്റം ഓഫ് പഞ്ചായത്ത് ഇൻ ലോക്കൽ ഡെവലപ്മെന്റ് ലോക്കൽ ഡെവലപ്മെന്റിൽ പഞ്ചായത്ത് സിസ്റ്റത്തിന്റെ ആ ഒരു അതിൻ്റെ ഒരു ടയർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എങ്ങനെയൊക്കെയാണ് പഞ്ചായത്ത് വരുന്നത് അതിന്റെ ത്രീ റോൾസ് എന്തൊക്കെയാണെന്നാണ് എഴുതേണ്ടത് അപ്പൊ നമുക്കറിയാം ത്രീ പഞ്ചായത്ത്സ് എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൽ വരികയാണെങ്കിൽ ദ ലോക്കൽ ഡെവലപ്മെന്റ് നീഡ്സ് ആർ ഡിസ്കസ്ഡ് അറ്റ് ദ ഗ്രാമസഭാസ് അറ്റ് ദ വില്ലേജ് ലെവൽ വില്ലേജ് ലെവലിൽ ഗ്രാമസഭയിലുള്ള ആവശ്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് ദ ഡിമാൻഡ്സ് ജനറേറ്റഡ് ആർ കമ്പെയർഡ് ദ പ്രസന്റഡ് ഇൻ ദ ഫോം ഓഫ് പ്ലാൻസ് അതിന് ശേഷം അവരുടെ ആ ഒരു ഡിമാൻഡ് അവരുടെ നീഡ്സ് അനുസരിച്ച് അവരുടെ ഡിമാൻഡ്സ് അനുസരിച്ച് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കും ഇനി ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലോ

ിങ് നടക്കുന്നത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ഇതിന് ചെയ്യേണ്ടത് എന്ന് നോക്കിയതിന് ശേഷം അതിന്റെ അപ്രൂവൽ തരുന്നത് ഡിസ്ട്രിക്ട് പഞ്ചായത്തിലാണ് ദ പ്രൊജക്ട് വിൽ ബി ഹാൻഡഡ് ഓവർ ടു ദ സ്റ്റേറ്റ് പ്ലാനിങ് കമ്മിറ്റി അതുപോലെ ഇതിനെ നേരെ സ്റ്റേറ്റ് പ്ലാനിങ് കമ്മിറ്റിയിലേക്ക് കൊടുക്കുന്നതും ഈ ഡിസ്ട്രിക്ട് പഞ്ചായത്താണ് ഓക്കെ അപ്പൊ ഇതൊന്ന് നിങ്ങൾ ഇതുപോലെ വരച്ചെഴുതിയാലും മതി അല്ലെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാലും മതി അല്ലെങ്കിൽ ഓരോന്നിനും ഹെഡിങ് കൊടുത്ത പോയിന്റ് എഴുതിയാലും മതി Seventeenth one explain the activities that help in surface rain of harvesting. Endo kiane. കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ് ടെറസ് ഫാമിംഗ് മൾച്ചിങ് കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ് കൺസ്ട്രക്ഷൻ ഓഫ് മഡ് വാൾസ് ആൻഡ് എ ഡൈഗിൻ റെയിൻ വാട്ടർ പ്രൊക്ലേ പ്രൊക്ലേഷൻ പിറ്റ്സ് ഓക്കെ അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ സർവേ സർഫേസിലെ റൺ ഓഫ് ഹാർവസ്റ്റിംഗ് നടത്താൻ കഴിയുന്നത് എന്നാണ് അപ്പോൾ ഇതിലെ ഏതെങ്കിലും അഞ്ച് പോയിന്റ്സ് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുക ഇമ്പോർട്ടൻ്റ് ായിട്ടുള്ള വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്